ഓക്കെ, നമ്മൾ ഇത്രയും നാൾ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ്, അതിൻ്റെ ലൈൻസ്, പിന്നെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്, പിന്നെ അതിൻ്റെ സെക്ഷൻ ചെയ്യുന്ന കേസസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സോളിഡ്സ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ഡെവലപ്മെൻറ്റ്? Development means the process of unfolding the surface of an object on a plane. That is development. So suppose it is a square prism, alle? So in the surface nu parayana edakiyana namukku ivide lateral surfaces kaanam, adu pole thane ivide namukku base surfaces kaanam. So nammal idine enna unfold cheyuvanengil, alle? So ഇതിനെ നമുക്കൊന്ന് വിടർത്തി വെക്കുവാണെങ്കിൽ എന്താണ് നമ്മൾ കാണുന്നത്? സോ ദാറ്റ് ഈസ് ദി ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, അല്ലേ? സോ ഇതിനെ ഞാനൊന്ന് അൺഫോൾഡ് ചെയ്യുവാണെങ്കിൽ, സോ സോ ഇതിനെ ഞാനൊന്ന് അൺഫോൾഡ് ചെയ്യുവാണെങ്കിൽ, ഇതിനെ ഒന്ന് വിടർത്തി വെച്ചാൽ നമ്മൾ എന്താണോ കാണുന്നത്, സോ ദാറ്റ് ഈസ് ദി development. So it is the lateral surface, then these are the two bases. So this is the actual development of that. What is the square prism? Square prism in the development aanu ee vidarthi vechirnal nammal kaanunna endano, that is the development of this square prism. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആനിമേഷൻസ് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഈ സ്ക്വയർ പ്രിസത്തിൻ്റെയോ അല്ലെങ്കിൽ കോണിൻ്റെയോ സിലിണ്ടറിൻ്റെയോ ഒക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് കേസസ് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ സാധിക്കും. സോ എവിടെയാണ് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരിക? നിങ്ങൾ ഒരുപക്ഷെ ഇൻഡസ്ട്രീസിലൊക്കെ ചെല്ലുമ്പം പലപ്പോഴും കണ്ടിട്ട് കാണും വലിയ വലിയ സ്റ്റോറേജ് വെസൽസും അതുപോലെ തന്നെ പ്രഷർ വെസൽസ്, വലിയ സ്പെറിക്കൽ വെസൽസ് ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് കാണും. സോ എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സപ്പോസ് വി വാണ്ട് ടു മാനുഫാക്ചർ എ സിലിണ്ടറിക്കൽ സ്റ്റോറേജ് ടാങ്ക്. സോ അതിനൊരു 4.5 meter ഡയമീറ്ററും ഒരു 35 meter ഹൈറ്റും ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. സോ എങ്ങനെയായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്യുക? അത് ഇപ്പോൾ സപ്പോസ് നമുക്കതൊരു എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ യൂസ് ചെയ്ത് ഒരു മെറ്റീരിയൽ നമുക്ക് കൊടുക്കാം, ദാറ്റ് ഈസ് SJCET 240 Type 304 സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത ഒരു എന്താണ് സ്റ്റോറേജ് വെസലാണെന്ന് കൂട്ടുക. സോ നമ്മളെങ്ങനെയായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്യുക? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനീസാണ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡോ ജിൻഡാൽ സ്റ്റീലോ, അവിടെ നിന്ന് നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നു. അതിനെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുന്നു, പിന്നെ എന്തു ചെയ്യുന്നു, റോള് ചെയ്യുന്നു, പിന്നെ ഓരോ പർട്ടിക്കുലർ ഷെൽ ബൈ ഷെല്ലായിട്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യാം, അതിനെ ഇറക്റ്റ് ചെയ്താണ് ഈ 35 meter ആയിട്ടുള്ള എന്താണ് സ്റ്റോറേജ് വെസലായിട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജിൻഡാൽ സ്റ്റീൽ ആണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറ്റ് എന്താണ് ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് സൈസിലും ഷേപ്പിലും ഉള്ള മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തിക്നെസ്സിലുള്ള പ്ലേറ്റ് ആയിരിക്കും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളതിനെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യണം. പ്രോപ്പറായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഡെവലപ്പ് ദി സിലിണ്ട്രിക്കൽ സർഫസ്, അല്ലേ? നമ്മൾ ആദ്യം ഇതിനെ ആ സിലിണ്ട്രിക്കൽ സർഫസിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് വിടർത്തി വെച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആക്ച്വൽ ഇതിന് എത്രമാത്രം മെറ്റീരിയൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് ഈ മെറ്റീരിയൽസിനെ നമുക്ക് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദി ഡെവലപ്മെൻറ്റ്. ഓക്കെ.